പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരാണെങ്കിൽ വന്നിരിക്കുന്ന സമയം മുതൽ അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. എന്നാൽ മറ്റു ചിലരെങ്ങനെയാണെന്നറിയാവോ, ഇങ്ങനെ സങ്കടങ്ങളും ആവശ്യങ്ങളും ഒക്കെ ദൈവത്തോട് പറഞ്ഞിട്ട് അവർ പ്രതീക്ഷിച്ച സമയത്തൊന്നും കാര്യങ്ങൾ നടക്കാതെ വരുമ്പം നിരാശരായി, ഓ ഇതൊക്കെ എൻ്റെ വിധി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിധിയെ പഠിച്ച് നടക്കുന്ന ഒരുപാട് പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ദൈവഹിതത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമായിരിക്കണം. അപ്പോൾ തന്നെ ദൈവം എന്ത് തരാമെന്ന് പറഞ്ഞോ അത് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സും നമുക്കുണ്ടാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പം പ്രാർത്ഥിക്കാനിരുന്നാലും എപ്പം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാലും അവസാനം ഒരു വാക്ക് കൂട്ടിച്ചേർക്കാൻ മറക്കരുത്. എങ്കിലും എത്ര വിഷയങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ, നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ ദൈവത്തോട് പറഞ്ഞോ, നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ ദൈവത്തോട് പറഞ്ഞോ, തെറ്റൊന്നുമല്ല. പക്ഷെ എന്നാലും അവസാനം ഒരു വാക്ക് പറയണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കർത്താവേ നിന്റെ ഇഷ്ടം. കർത്താവ് ഗദസമനിൽ എന്താ ചെയ്തത്? കർത്താവ് പറയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അതേ പ്രിയരെ, പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിനോടൊപ്പം, നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നതിനോടൊപ്പം, നമ്മുടെ വേദനകൾ പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ നമുക്ക് ഉത്സാഹം ഉണ്ടായിരിക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ദൈവഹിതം നിറവേറുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത്. അതിനായി നമുക്ക് കാത്തിരിക്കാൻ പ്രിയരെ. തീർച്ചയായിട്ടും ഒന്നും തിന്മയ്ക്കല്ല, സകലതും നന്മയ്ക്കായി ദൈവം ചെയ്യുന്നു. അത് പരിപൂർണമായി വിശ്വസിക്കാം. ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. മുറ്റും ഞാൻ താരും നീതാ ഭൂമിക്ഷേപം മുഴുവൻ ദേഹം ദേ സമസ്തം എന്നേക്കും നിന്റെ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതെ, ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കൊരു വിടുതലും ഞങ്ങൾക്ക് രക്ഷയും ഉള്ളത് ഞങ്ങളുടെ നാഥന്റെ ക്രൂശിന്റെ ചുവട്ടിലാണ്. കർത്താവേ, ആ കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ഏൽപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം.
യേശു മൂലം കേൾക്കണമേ പ്രിയ പിതാവേ.